ഫിറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെൽഫ് ഡിസൈൻ കുർത്തയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പ്ലെയിൻ അനാർക്കലി മോഡൽ കുർത്ത കോളർ വെച്ചിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ബീഡ്സിൻ്റെ ലേസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പല ഡിസൈൻസിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ മുത്ത് മാത്രമായിട്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫാബ്രിക് ഗ്ലൂ, പിന്നെ ഒരു സൂചിയുടെ ഒരു സെറ്റ്, പിന്നെ ഒരു കുറച്ച് നൂലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു കോളറിലാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കോളറിൻ്റെ ഫുള്ളായിട്ട് ഞാൻ വെക്കുന്നില്ല, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ ലേസ് എടുത്തിട്ട് അത് എത്ര വേണമെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കിയിട്ട് അത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും എക്സസ് വരുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് ഒപ്പാക്കാം. പിന്നെ അതുപോലെ കുറച്ച് നൂലുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു വൃത്തിയിലാക്കാം അത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നോക്കിയും കാണാം ആ ഒരു ത്രെഡ് അന്ന് വിട്ടുപോയതുകൊണ്ട് ആ ബീഡ്സൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫാബ്രിക് ഗ്ലൂ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതൊരു വൈറ്റ് കളറാണെങ്കിലും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പശ വെച്ച് ഒട്ടിച്ചത് അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ രണ്ടും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു സൂചി നൂലെടുത്തിട്ട് അത് അതിലേക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ അറ്റത്തെ ഒരു ഭാഗം നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ മെഷീനിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ സൂചിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ബീഡ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തുന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ ഇത് കുറച്ച് ഹെവി വർക്കായതുകൊണ്ടാണ് സൂചിയും നൂലും വെച്ചിട്ട് അത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിഫ്നെസ്സിൽ അതിൽ നിന്നോളും. അപ്പോൾ അത് മൊത്തം ആ ഒരു കോളറിൽ നമ്മൾ തുന്നിക്കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എവിടെയും ചുളുങ്ങാണ്ട് വളരെ നീറ്റായിട്ട് വേണം നമ്മൾ ഇതുപോലെ തുന്നാനായിട്ട്. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ തുന്നിക്കൊടുക്കാം. അപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ആ ഒരു ഫ്രണ്ടിലെ പോർഷൻ്റെ ആ ഒരു കോളറിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ, ബാക്കി വെക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് വെക്കാം കേട്ടോ. അപ്പോൾ ആ സൈഡുകൾ നമുക്കിതുപോലെ തുന്നി കൊടുക്കാം, അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് മാത്രം ഒരു ഹോള് പോലെ നിൽക്കും. അപ്പോൾ അവിടെയും കൂടി നമ്മൾ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തുന്നി കൊടുക്കുന്നത്. ബാക്കി ഇതുപോലെ തന്നെ സെയിം നമ്മൾ മടക്കി വെച്ച് താഴത്തെ ഭാഗം അറ്റം വരെ തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം നന്നായി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഉള്ളത് രണ്ട് കൈയുടെ അറ്റത്താണ്. അപ്പോൾ അവിടെയും കൂടി നമ്മൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ സെയിം ലേസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അവിടെയും നമുക്കിതുപോലെ തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് വശം തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം. ഇതുപോലെ തന്നെ ലേസ് എടുത്തു, അത് എത്രയാണ് ഗ്യാപ്പ് എന്ന് നോക്കിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മുറിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തുള്ളത് ആ ലേസിൻ്റെ ആ നമ്മൾ മടക്കി വെച്ച തുന്നിയ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ഫാബ്രിക് ഗ്ലൂ വെച്ച് നമ്മൾക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫാബ്രിക് ഗ്ലൂവിൽ ആ ഒരു പീസ് നിന്നോളും. അത് നമ്മൾ തുന്നണമെങ്കിൽ തുന്നാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇതായാലും അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളും. ഇപ്പോൾ അവിടെയും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് എടുക്കാം. ഇതുപോലെ മാല പോലത്തെ ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പല കളേഴ്സിൽ പല ഷേപ്പിൽ കിട്ടും. അപ്പം ഞാൻ മെറൂൺ കളർ തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ മുത്തിന് അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫാബ്രിക് ഗ്ലൂവിൽ അത് പോവാണ്ട് നിന്നോളും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സൂചി നൂല് വെച്ച് തുന്നി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല, പെട്ടെന്നൊക്കെ നമുക്ക് റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഇത് ഏകദേശം പാർഷ്യലി ആയിട്ടാണ് അത് ഉണങ്ങിയിരിക്കുന്നത്. ഫുള്ളായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ വൈറ്റ് കളറൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ ഗ്ലൂവിൻ്റെ വൈറ്റ് കളർ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. നന്നായി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്പാരൻ്റ് തന്നെയാവും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഫാബ്രിക് ഗ്ലൂ നമ്മുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് ബീഡ്സ് ഒട്ടിക്കാനൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് കയ്യിലും നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. രണ്ടും നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടി ഡിസൈൻ ചെയ്യണം. നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് ഡിസൈൻ ചെയ്യണം. അതും ഇതുപോലെ തന്നെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കുർത്ത റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലെയിൻ കുർത്തേനെ ഒരു ഡിസൈനർ വെയർ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സെൽഫായിട്ട് നല്ല നല്ല ഡിസൈൻസ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.